ഹലോ, അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പം ഇന്നിപ്പോൾ കോയമ്പത്തൂർ വരെ പോകുന്നൊരാവശ്യമുണ്ട്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിനേട്ടൻ്റെ പെങ്ങളെ വീട് കോയമ്പത്തൂരാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ കൂടെ നമ്മളെ ലോക്കിക്കൂട്ടനും കൂടി ഉണ്ട്. ലോക്കിക്കൂട്ടൻ നല്ല എന്താ പറയുക മിണ്ടാണ്ടിരിക്കുകയാണ്. ആള് കുറേ സമയം നിന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ ഏകദേശം 3:30 ആ സമയം ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളിലായിട്ട് ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നല്ല ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ലോക്കിക്കോട്ടെ ഇതേ പതിങ്ങിയിരിക്കുന്നുണ്ട് കണ്ടോ. ഇതാ ഗ്ലാസ്സിൽ കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ ഷോൾഡർ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവന് കയ്യിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ശരിക്കും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അത് വീഡിയോയിൽ എന്താണ് കാണുന്നത് പോലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ നല്ല ബ്ലോക്കിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലോക്ക് മീൻസ് തമിഴ്നാട് ഏരിയയിൽ കയറിയാൽ തന്നെ ഭയങ്കരമായിട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ തോന്നുന്നു നാല് സൈഡിൽ നിന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ തിരക്കിലൊക്കെ പെട്ട് കുറച്ച് സമയം എടുത്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ സ്നാക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ട്. ഇത് ശരിക്കും മലയാളീസിൻ്റെ കട തന്നെ കേട്ടോ. തൃശ്ശൂർക്കാരത്തിയാണ് ഈ കടയിലുള്ളത്. അപ്പം നമ്മളിവിടെ നിന്ന് ഇവരെന്നെ ഇവിടെ വെച്ച് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനേട്ട മുമ്പ് ഇവിടെ നിന്നാണ് സ്നാക്സൊക്കെ മേടിക്കാറുള്ളത്. അപ്പം നമ്മൾ ഇപ്രാവശ്യം ഇവിടെ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് നമുക്ക് ചേച്ചീനെ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോക്ക് പിന്നെയും ഷോൾഡറൊക്കെ പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്താറായിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് പട്ടു എന്നാണ്. അപ്പോൾ ഞങ്ങൾ കയറി ചെന്ന ഉടനെ തന്നെ പട്ടു അവിടെ നിൽക്കുന്നുണ്ട്. അവൻ നന്നായിട്ട് കുരയ്ക്കുന്നുണ്ട്. പിന്നെ ലോക്കി മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ ഭീകരൻ മേലുണ്ട് കേട്ടോ. അവൻ്റെ പേരും ലോക്കി എന്നാണ്. അപ്പോൾ പട്ടും ലോക്കിയും കൂടി കുറച്ചിട്ട് നമ്മുടെ കുഞ്ഞു ലോക്കിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. അവന് വന്നിറങ്ങിയ തൊട്ടിട്ട് മൂത്രം ഒഴിക്കാൻ ഒന്നും അവന് പറ്റണില്ല കേട്ടോ. അവൻ ഓടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് തമിഴ്നാട് ഏരിയയിലൊക്കെ സ്ഥലം കുറച്ച് പരിമിതമാവുമല്ലോ. അപ്പോൾ ഉള്ള സ്ഥലത്ത് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കുഞ്ഞിലോക്കി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ട് ഇവൻ കറക്റ്റായിട്ട് നോക്കിക്കൊണ്ട് മുകളിൽ നിന്ന് ശരിക്കും ചാടും എന്നൊക്കെ നമുക്ക് പേടിയാവും. ആൾ ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ലോക്കി എന്നിട്ട് മൂത്രം ഒഴിക്കാണ്ട് അവൻ ചുമ്മാ അങ്ങനെ കറങ്ങി നടന്നുകൊണ്ടേയിരുന്നു ലാസ്റ്റ്. അപ്പോൾ വന്നിട്ട് നമ്മൾ ഏകദേശം 5 മിനിറ്റിലേറെ പുറത്ത് വന്നിട്ടുണ്ട്. കാരണം ലോക്കി മൂത്രം ഒഴിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒഴിക്കട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്താണ്. അപ്പോൾ അതേ ഏട്ടൻ വന്നിട്ടുണ്ട് ആ സമയമായപ്പോഴേക്കും, ചേച്ചീൻ്റെ ഹസ്ബൻഡ്. അത് കഴിഞ്ഞതേ നമ്മൾ ലോക്കി അകത്തേക്ക് പ്രവേശനം ചെയ്യാൻ തുടങ്ങിയ സമയം പട്ടു കടിക്കാൻ നോക്കിട്ടോ. അപ്പോൾ ആ രംഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അങ്ങനത്തെ ചേച്ചി ചായയൊക്കെ ഉണ്ടാക്കി നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. പട്ടു ഇതുപോലെ തന്നെ നമ്മൾ ലോക്കി കൊട്ട ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോക്കി പരമാവധി എന്താ പറയുക ധൈര്യത്തോടെ അങ്ങോട്ട് കുറയ്ക്കുന്നുണ്ടെങ്കിലും അവനെ നന്നായിട്ട് പേടിയുണ്ട് കേട്ടോ പട്ടുവിനെ. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന സമയത്ത് ലോക്കിയും കൂടെ കുറച്ച് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ഇതുവരേക്ക് സ്റ്റെപ്പൊന്നും കയറിയിട്ടില്ല. അപ്പോൾ അവന് നല്ല പേടിയുണ്ട്. എന്നാലും എൻ്റെ കൂടെ അവൻ വന്നിട്ടുണ്ടായിരുന്നു മുകളിലേക്ക്. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ 8:30 എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഇട്ടായിട്ടപ്പോൾ അപ്പോൾ അതേ നമ്മൾ ഇനിയൊരു ജസ്റ്റ് ചായ കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചാൽ നമ്മളിതാ ഇവിടെ വണ്ടി നിർത്താൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ.